നമസ്കാരം. കേരളം കുറേ നാളുകളായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകൾ സശ്രദ്ധം കേൾക്കുകയാണ്. അദ്ദേഹം ചാൻസലറായിട്ടുള്ള കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, ഈ വ്യാജ നിയമനങ്ങൾ ഇതെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ നയത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. കടുത്ത സ്വജനപക്ഷപാതമാണ് ഈ കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമിച്ചത്, അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് എന്ന് അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഹൈക്കോടതിയും സ്വീകരിച്ചത്. അദ്ദേഹം ഇപ്പോൾ നിയമനം റദ്ദാക്കിയിരിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കണ്ണൂർ വി സിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. തന്നെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ പോലും കണ്ണൂർ വി സി ഗൂഢാലോചന നടത്തിയെന്ന വളരെ ഗുരുതരമായ ആരോപണം കേരള ഗവർണർ ഉന്നയിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും മുൻപന്തിയിലായിരുന്നു. ഒരു പരിധിവരെ കേരളത്തിലെ പ്രതിപക്ഷത്തിനോ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റു കക്ഷികൾക്കോ സാധിക്കാനാകാത്ത വിധം അദ്ദേഹം സ്വന്തം സർക്കാരിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിൻ്റെ അഴിമതി, ഇതെല്ലാം പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനമായ ഒരു പരാമർശം ഈ സർക്കാരിനെതിരെ നടത്തുകയുണ്ടായി. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഇസ്ലാമിക നിയമം, ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫോബിയ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം മറ്റാരുമല്ല ഇസ്ലാമിലെ തന്നെ മതപുരോഹിതരാണ് എന്നാണ്. സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന, പെൺകുട്ടികളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള നിലപാട് ഇസ്ലാമിക സമൂഹം മതനേതൃത്വം കൈക്കൊള്ളുമ്പോൾ ഇവർക്ക് മേൽക്കോയ്മയുണ്ടായാൽ നാളെ നമ്മുടെ സമൂഹം ഇതുപോലെ ആകില്ലേ എന്ന് മറ്റ് ഇതര സമുദായക്കാർ ചിന്തിക്കുന്നുണ്ടാകാം. ആ ചിന്ത ഭയമായി വളരുന്നുണ്ടാകാം. അതിന് കാരണം ഇസ്ലാമിക മത പണ്ഡിതനാണ് എന്ന് അദ്ദേഹം പണ്ഡിതന്മാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല ഈ ഇന്ത്യയിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ആ അഭിമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ഈ അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് ഈ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹം ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന് നേരെ നടത്തുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ആരുടെയോ തടവിലാണ് എന്ന് പറയുന്നു. ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പിണറായി വിജയൻ നിർബന്ധിതനാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ഒരു പക്ഷേ ഗവർണർക്ക് ചില കാര്യങ്ങൾ അറിയാം എന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനകളാണ്. സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. സ്വപ്ന സുരേഷ് പറയുന്നത് എപ്പോഴും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും വേണ്ടി മുഖ്യമന്ത്രി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അവിടെയും മുഖ്യമന്ത്രിയെ ചിലർ തടവിലാക്കിയിരിക്കുന്നു എന്ന ധ്വനിയുണ്ട്. അതേ ധ്വനിയാണ് ഇന്നലെ ഗവർണറുടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിലുമുള്ളത്. മുഖ്യമന്ത്രി ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയോ ചെയ്യാൻ നിർബന്ധിതനാകുന്നു എന്ന് പറയുന്നുണ്ട്. പണ്ട് ശിവശങ്കർ പറഞ്ഞതുപോലെ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. നമ്മൾ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് ഗവർണർ തുറന്നു കാട്ടിയത് എന്നോർക്കണം. തീർച്ചയായും ഈ വാക്യം ഇഴകീറി പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഗവർണർ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന ചോദ്യം വളരെ വളരെ പ്രസക്തവും ഗുരുതരവുമാണ്. കേരളത്തിൻ്റെ സംസ്ഥാനത്തെ, കേരളമെന്ന സംസ്ഥാനത്തെ നയിക്കുന്ന, കേരളത്തിൻ്റെ ഭരണകൂടത്തെ നയിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആരോ തടവിലാക്കിയിരിക്കുന്നു എന്ന് ഗവർണർ തന്നെ പറയുമ്പോൾ അതിൽ വലിയൊരു ഗുരുതരമായ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പക്ഷേ ഈ സ്വപ്ന സുരേഷ് പറയുന്നത് പോലെ മുഖ്യമന്ത്രി മകളുടെയോ മരുമകൻ്റെയോ തടവിലായിരിക്കാം. മകളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഒരു വിദേശ ഭരണാധികാരിയെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. സ്വപ്ന സുരേഷ് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് സംബന്ധിക്കുന്ന വിശദീകരണവും ഇതുവരെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് പറയുന്നത് ശരിയാണ് എങ്കിൽ മുഖ്യമന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത്. ഗവർണറുടെ വാക്കുകൾ അത് സാധൂകരിക്കുന്നതാണ്. ഇനി പാർട്ടിയാണോ അദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുന്നത് എന്നൊരു സംശയം വരാം. കാരണം
സർവകലാശാലകളിൽ പാർട്ടി പറയുന്ന ആളുകളെ നിയമിക്കേണ്ടി വരുന്നു. കേരള വി സി ആയി മറ്റു പലരെയും നിയമിക്കേണ്ടി വരുന്നു. കേരള വി സി ആയി സ്വന്തം പാർട്ടിയിലെ അല്ലെങ്കിൽ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി മാത്രം കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു നിയമം ഭേദഗതി ചെയ്യുന്നു. ആ നിയമം ഭേദഗതി ചെയ്ത് നിയമസഭയിലൂടെ ഗവർണർ കൈക്കാനിരിക്കുന്നു. ഇതൊക്കെ തീർച്ചയായും ഒരുപക്ഷെ ഗവർണർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി പാർട്ടിയുടെ തടവിലാണോ എന്നാണ്. പക്ഷേ പാർട്ടിയുടെ തടവിലാണോ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ പ്രയാസമുണ്ട്. കാരണം പാർട്ടിയിൽ ഇപ്പോഴും അവസാന വാക്ക് പിണറായി വിജയൻ തന്നെയാണ്. വി എസ് അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തെ പോലെ അന്ന് പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ എന്നിങ്ങനെ രണ്ട് അധികാര ധ്രുവങ്ങൾ പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല. എല്ലാ നേതാക്കളും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നു. പിണറായി വിജയനാണ് പാർട്ടിയുടെ അവസാന വാക്ക്. പക്ഷേ ഈയിടെയായി കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എല്ലാം വളരെയധികം സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, സംസ്ഥാന ഭരണകൂടത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പാർട്ടിയെ അങ്ങനെ കയറൂരി വിടാൻ കേരളത്തിലെ അല്ലെങ്കിൽ കേന്ദ്ര സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം തയ്യാറല്ല. പക്ഷേ എന്നിരുന്നാലും കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അവസാന വാക്ക് തന്നെയാണ്. ഇപ്പോഴും അനിഷേധ്യനായ നേതാവ് തന്നെയാണ്. പിണറായി വിജയനെതിരെ പാർട്ടിയിൽ നിന്നും എതിർസ്വരം ഉണ്ട് എങ്കിലും അത് പുറത്തേക്ക് ഉയരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ പിന്നെ ആരുടെ തടവിലാണ് പിണറായി വിജയൻ എന്നാണ് ഗവർണർ പറഞ്ഞത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പുറകെ കേരളം പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തടവിലായിരിക്കുന്നത്? അരുതാത്തത് ചെയ്യാൻ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നു? അത് അങ്ങനെ പറയാൻ ഉള്ള സാഹചര്യം, ഗവർണർ അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? അതെല്ലാം തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്. ആ ചോദ്യം വളരെ പ്രസക്തവുമാണ്. പ്രത്യേകിച്ചും സ്വപ്ന സുരേഷിനെ പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികൾ ആ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് ഗവർണറിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.